Hi friends, ഇന്നിയാ share ചെയ്യുന്നത് നമുക്ക് തവിടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് എങ്ങനെ ഉണ്ടാക്കി എടുക്കാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ആട്ടപ്പൊടിയല്ല കേട്ടോ, ഹോൾ വീറ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുഴുവനായിട്ട് അരിച്ചെടുക്കാത്ത തവിടുള്ള ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ് അളവിലാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഏത് അളവിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. ഈ ഈസ്റ്റിന് പകരം നിങ്ങൾ സാധാരണ ഈസ്റ്റാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ചൂടുവെള്ളത്തിൽ ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്തിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വെക്കുക. പിന്നെ ആ വെള്ളം കൊണ്ട് മാവ് കുഴച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ചപ്പാത്തി മാവിൻ്റെ പാകത്തിനൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് തിളപ്പിച്ച വെള്ളമല്ല, ഇളം ചൂടുവെള്ളമാണ് വേണ്ടത്. നല്ല പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് മാവ് പൊങ്ങി കിട്ടുള്ളൂ. നല്ല ചൂടുള്ള വെള്ളമാണെങ്കിൽ മാവ് പൊങ്ങൂല കേട്ടോ, അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരു 1/4 കപ്പ് 3/4 കപ്പോളം വെള്ളം നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇത് ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് പാകത്തിന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല പോലെ കുഴച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മുകളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കിതിങ്ങനെ കുഴച്ച് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചാൽ മതി. നല്ല ചൂടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല ചൂടായത് കാരണം തന്നെ 1 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ടൈം കൊടുക്കുക കേട്ടോ. വീണ്ടും നമ്മൾ പൊങ്ങിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മാവ് കുഴച്ചെടുക്കുക. കുറച്ച് പൊടി ഇട്ടിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഏത് വലുപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഉരുളകളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുക. ഞാനിവിടെ ഈ ഒരു മാവ് വെച്ചിട്ടൊരു 4 എണ്ണമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മാവ് എടുത്തിട്ട് ചെയ്യണം. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിയുടെ അത്രയും കനം കുറച്ചിട്ട് പരത്തരുത് കേട്ടോ. കുറച്ച് കനത്തോടു കൂടിയാണ് നമ്മൾ റൊട്ടിക്ക് വേണ്ടിയിട്ട് പരത്തിയെടുക്കേണ്ടത്. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഇത് വലുപ്പത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പാകത്തിന് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മാവ് നമുക്കിതുപോലെ തന്നെ പരത്തിയെടുക്കാം. ഇത് നമ്മൾ മൈദയിൽ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ആട്ടയിൽ ചെയ്യുന്ന പോലെ ഒന്നും കാണാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നാലും ഗോതമ്പിൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുബൂസാണ്. അപ്പോൾ 4 ഞാനിതുപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു തവ ചൂടാക്കിയിട്ട് ഇതൊന്ന് ചുട്ടെടുക്കുക. തവയിലോ ദോശക്കല്ലിലോ പാനിലോ എന്തിലും വേണമെങ്കിലും നിങ്ങൾക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ തവ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം തീയൊന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചും 1-2 പ്രാവശ്യം ചെയ്തതിന് ശേഷം നമ്മൾ തവ മാറ്റിയിട്ട് നേരെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ഒറ്റ പൊള്ളയായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്കിതൊരു എന്താ പറയുക, സാൻഡ്വിച്ചിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉടക്കാം. ഉള്ളിൽ നല്ല പോക്കറ്റ് പോലെ ഉണ്ടാവും കേട്ടോ. ബാക്കി എല്ലാം നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. തവയിൽ വെച്ച് പൊങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല സോഫ്റ്റും ഉണ്ടാവും. ഇതുപോലെ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ, ഡയറക്റ്റ് നമ്മൾ തവ ഒഴിവാക്കിയതിന് ശേഷം തീയിൽ വെച്ചിട്ട് ചുടുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും തന്തൂർ അടുപ്പിൽ വെച്ച് ചുട്ടെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കുക. വളരെ തീ കുറച്ച് വെച്ചിട്ട് ചെയ്യുക കേട്ടോ, ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. കരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിചാരിച്ചൊരു ടേസ്റ്റ് ഒന്നും കിട്ടില്ല. ഗോതമ്പ് പൊടി ആയത് കാരണം തന്നെ കരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കയ്പാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇനി നമുക്കൊരു തുണി വെച്ചിട്ട് ഒരു ടവൽ വെച്ചിട്ടൊന്ന് അടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഗോതമ്പ് കുബൂസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.